മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം എപ്രകാരമായിരിക്കണമെന്ന് മോക്ഡ്രില്ലിലൂടെ അവതരിപ്പിച്ച് തൃശൂർ റൂറൽ പോലീസും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളി പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ പണ്ടാരപ്പാറയിലാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത്. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുണ്ടായ പ്രദേശത്തു നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുന്നതും മാറ്റിപ്പാർപ്പിക്കുന്നതുമായിരുന്നു മോക്ഡ്രിലിന്റെ ആദ്യ ഭാഗം. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, പ്രദേശവാസികൾ എന്നിവർ ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്ത് എത്തിച്ചത്. ഉരുൾപൊട്ടലിൽ പുഴയിലും ചെളിയിലും കുടുങ്ങിയവരെ രക്ഷാപ്രവർത്തനത്തിലൂടെ പുറത്ത് എടുക്കുന്നത് വിശദീകരിക്കുന്നതായിരുന്നു രണ്ടാം ഘട്ടം. സൈറനിട്ട് നിരവധി ആംബുലൻസുകളും പണ്ടാരപ്പാറയിലേക്ക് എത്തി. മെഡിക്കൽ ടീം പ്രാഥമിക ശുശ്രൂഷ നൽകി. സ്ട്രക്ചറിൽ കിടത്തി ആംബുലൻസിൽ ഓരോരുത്തരെയായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പോലീസും അഗ്നിശമന സേനയും ആളുകളെയും വാഹനങ്ങളെയും സ്ഥലത്തുനിന്നും മാറ്റി. അപകടത്തിൽപ്പെട്ടവരെ പുറത്ത് എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ടീം അംഗങ്ങൾ വിശദീകരിച്ചു. മണ്ണിടിച്ചിൽ ഉണ്ടായ ഇടങ്ങളിൽ മരങ്ങൾ മുറിച്ചു മാറ്റി രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതി NDRF മോക്ഡ്രിലൂടെ അവതരിപ്പിച്ചു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. പ്രദേശങ്ങളിലെ ക്യാമ്പുകളിലേക്കും സുരക്ഷിത ഇടങ്ങളിലേക്കും ഓരോരുത്തരെയും മാറ്റി. 2018 ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്ത പ്രദേശമാണ് പണ്ടാരപ്പാറ. പ്രദേശവാസികൾക്ക് രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് അവബോധം നൽകുവാനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വകുപ്പുകളുടെയും സഹായത്തോടെ സമയബന്ധിതമായി എപ്രകാരം പൂർത്തീകരിക്കണമെന്നും കാണിക്കുകയായിരുന്നു മോക്ഡ്രില്ലിലൂടെ ഉദ്ദേശിച്ചത്. ഡെപ്യൂട്ടി കളക്ടർ KS പരീദ്, തൃശൂർ റൂറൽ SP ഐശ്വര്യ ഡോംഗ്രെ, ചാലക്കുടി DSP CR സന്തോഷ്, സ്പെഷ്യൽ ബ്രാഞ്ച് DSP P സുധീരൻ, റവന്യൂ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരും മോക്ഡ്രില്ലിൽ പങ്കെടുത്തിരുന്നു.